ഹലോ ഹലോ മിസ്റ്റർ എക്സ്, നിങ്ങൾ പറഞ്ഞ അത്ര സാധനം റെഡിയാണ്. പണവുമായി ഞാൻ എവിടെയാ വരേണ്ടത് പറയൂ. ഞാൻ കറക്റ്റ് ലൊക്കേഷനും കാണിച്ചു തരാം. ബട്ട് അതിനു മുമ്പ് പണത്തിന്റെ കാര്യമല്ലേ, നിങ്ങൾക്ക് എത്ര രൂപ വേണം? പൈസ എനിക്കൊരു പ്രശ്നമല്ല, എനിക്കിതിന്റെ മാർക്കറ്റ് വിലയാണ് വേണ്ടത്. 2 crore. ഇറ്റ്സ് മൈ റൈറ്റ്. ഓക്കെ ഡൺ. പണവുമായി ഞാൻ നാളെ വരാം, അല്ലെങ്കിൽ വേണ്ട ഞാൻ വേറെ ആളെ വിടാം. വൈ, എന്തിനാണത്? പോലീസ് എന്നെ തപ്പി നടക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് ആർക്കും സംശയം തോന്നാത്ത ആരെങ്കിലും ഞാൻ പറഞ്ഞു വിടാം. ഓ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഓക്കെ, സി യു. യു ആർ ഡ്രൈവിംഗ് ഇൻ ദി റോങ് ഡയറക്ഷൻ, പ്ലീസ് ടേൺ അറൗണ്ട്. ഈശ്വര, എങ്ങനെ നടന്നിരുന്ന മനുഷ്യനാ ഇപ്പത പിള്ളേരെ പോലെ പേപ്പറും വെട്ടി കളിച്ചിരിക്കുന്നു. നിനക്ക് അവസാനം മനസ്സിലാവും. നിനക്ക് കളിക്കാനുള്ള ഒരു ആവശ്യത്തിനുള്ളതാണത്. രാവിലെ മുതൽ തുടങ്ങിയതേ മോളെ, ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്തോ അപ്പ ഇത് പറഞ്ഞത് തന്നെ ഇപ്പൊ? ഓ, എനിക്ക് മനസ്സിലായി. എന്തു മനസ്സിലായി? ഇതിനല്ലേ ഓടി. വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ പൊല്ലാപ്പ് ഉണ്ടാക്കല്ലേ കേട്ടോ. ഈ പരിപാടി നമ്മളെ പപ്പയ്ക്കില്ല കേട്ടോ. എന്നിട്ട് പിടിച്ചിരിക്കുന്ന രീതി കണ്ടാ നല്ല വലിക്കാരനാണെന്ന് തോന്നുമല്ലോ. എന്താ, എന്ന് മുതൽ അത് തുടങ്ങിയത്? ഏത്? ഈ സിഗരറ്റ് വലി. സിഗരറ്റോ? ഇവരുടെ കാര്യം അറിയാതെ സംസാരിക്കരുത് കേട്ടോ. ഓഹോ, അത് ശരി. അപ്പൊ സിഗരറ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കി വലിക്കല്ലേ? ഞാൻ അതിനൊന്നല്ല, ഇത് വേറൊരു കാര്യത്തിനാ. ഒന്നും പറയണ്ട. എന്നാലും ചേട്ടാ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഓ, ഒന്ന് നിർത്തണ്ടോ. ഇത് നീ വിചാരിക്കണ പോലെ ഒന്നുമല്ല. ഞങ്ങള് ക്ലബ്ബുകാരെ ഒരു ഷോർട്ട് ഫിലിം പിടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നില്ലേ? ആ, അതിൽ യൂസ് ചെയ്യാൻ കുറച്ച് നോട്ട് കെട്ടുകൾ വേണം. അതുണ്ടാക്കാൻ അവരെന്നെയാണ് ഏൽപ്പിച്ചത്. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷേ ഇതെങ്ങനെ ശരിയാവും? അതൊക്കെ ശരിയാവും, ഞാൻ കാണിച്ചു തരാം. ഇതാ, അതിന്റെ മുകളിൽ ഇതേപോലെ പ്രിന്റ് അടിച്ച ഓരോ നോട്ട് എടുത്തിട്ട് ഇങ്ങനെ വെക്കും. മനസ്സിലായി, ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്റെ ചേട്ടയെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. മിണ്ടി പോരുത്, എല്ലാരും കൂടെ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? സിഗരറ്റ് വലി. ഞാൻ ആദ്യം ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞപ്പോഴായിരുന്നു, ഇപ്പൊ എന്തായി? എന്നാ നടക്കട്ടെ, ചിക്കൻ അടുപ്പത്താ, ഞാൻ പോട്ടെ. ദേവുട്ടാ, ആ ബാഗ് ഉണ്ട്. ഇത് ഇനി എന്താ ചെയ്യണം പപ്പ? കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മള് ഇതാ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കും. ഓ, ഇതാണല്ലേ, എനിക്ക് മനസ്സിലായി. എന്നാ പപ്പ ഷോർട്ട് ഫിലിം ഇറങ്ങോ? ഷൂട്ട് നടക്കുന്നേ ഉള്ളൂ, 2 ദിവസം കൂടെ എടുക്കുമായിരിക്കും. ഓ, ഈ ഷോർട്ട് ഫിലിം എടുക്കാൻ ഇത്രയൊക്കെ റിസ്ക് ഉണ്ടായിരുന്നല്ലേ. ആ, നിങ്ങൾ മൂന്നാളും നാളെ ഫ്രീ അല്ലേ? ആ, നാളെ 4th Saturday അല്ലേ, ഫ്രീ ആണ്. എന്താ അപ്പ?
നാളെ നിങ്ങൾ ഈ ബാഗ് ഒരിടത്ത് കൊണ്ട് കൊടുക്കണം. നമ്മൾ ഒറ്റയ്ക്കോ? അതെ, നമ്മൾ മൂന്ന് പേര് ഒറ്റയ്ക്ക്. നമ്മൾ മൂന്ന് പേര് എങ്ങനെ ഒറ്റയ്ക്കാവുന്നേ? ഇവിടെ അടുത്ത് തന്നെയാ, ഒരു 15 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്, അത്രേ ഉള്ളൂ. എന്നാ പാപ്പയ്ക്ക് കൊടുത്താ പോരെ? അതുപോരാ, കാരണം ഇന്ന് അവിടെ ആളില്ല. നാളെ ഷൂട്ടിന്റെ സമയത്ത് അവിടെ ആള് വരൂ. എനിക്കാണെങ്കിൽ നാളെ ഒരു സ്ഥലം വരെ പോവാനും ഉണ്ട്. നിങ്ങക്ക് പേടിയാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വഴി കണ്ടോളാം കേട്ടോ. എന്ത് പേടി, ഞങ്ങൾ കൊടുത്തോളാം. ആ സ്ഥലം ഏതാന്ന് പറഞ്ഞാ മതി. ലൊക്കേഷൻ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതാകുമ്പോ തെറ്റൂല. കൊണ്ട് കൊടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള പൈസ തരാം. ഓ, അതിനെന്താ, പൈസ എത്ര വേണമെന്ന് പറഞ്ഞാ മതി, അല്ലെങ്കി വേണ്ട. എന്നാ ഒരു കെട്ട് നോട്ട് ഉണ്ട്. മിസ്റ്റർ ഡോൺ, എന്റെ കുട്ടികൾ ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ മിസ്റ്റർ എക്സ്, സാധനം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരേത് വാഹനത്തിലാണ് വരുന്നത്? വാഹനം കുറച്ച് ദൂരത്ത് പാർക്ക് ചെയ്തിട്ട് അവർ നടന്നാണ് വരുന്നത്. പോലീസിന് ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി. ഓ മിസ്റ്റർ എക്സ്, നിങ്ങളെ ബുദ്ധി സമ്മതിക്കണം. നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും അതാണ് സത്യം. At the next intersection, turn left. 15 മിനിറ്റ് പറഞ്ഞിട്ട് 30 മിനിറ്റ് ആയല്ലോ. ഇനി നമുക്ക് വഴി എങ്ങനെ തെറ്റിയോ? ഏയ്, ഗൂഗിൾ മാപ്പ് സാധിക്കൂല, കറക്റ്റ് വഴിയായിരിക്കും. അപ്പൊ 15 മിനിറ്റ് നടക്കാനുള്ള പറഞ്ഞോ? അത് ചിലപ്പോ കാറി പോകുമ്പോഴായിരിക്കും. എന്നാ പപ്പ നമുക്ക് പണി എന്നതാ, ഇത്ര ദൂരം ഉണ്ടെന്ന് പറഞ്ഞ നമ്മൾ വന്നില്ലെങ്കിലൊന്ന് കരുതിക്കണം. Turn left. ഒന്ന് മിണ്ടായി അമ്മച്ചി. ആയിരിക്കുന്നോ? ഉറപ്പൊന്നുമില്ല. അപ്പോ Your destination is 500 meters away. At last, നമ്മളെ എത്താറായി. ഇനി 2 മിനിറ്റ് ഇതില് കാണിക്കുന്നുള്ളൂ. എന്നാ വേഗം വാ, ഈ സമയം വെച്ച് താമസിപ്പിക്കണ്ട. You have reached your destination. ഇതാണ് വീട്. ഷൂട്ട് തുടങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. ആരും കാണുന്നില്ല. നമുക്ക് പോയി വിളിച്ചു നോക്കാം. ചിലപ്പോ പോർക്ക് വശത്ത് ഉണ്ടാവും. വല്ല സീരിയൽ നടന്മാരെയും കണ്ടാ നമുക്കൊരു സെൽഫി എടുത്തിട്ട് പോണേ. ഹലോ, ഇവിടെ ആരും ഇല്ലേ? പപ്പ നന്നാ മൊബൈൽ നമ്പർ ഒന്ന് വിളിച്ചോക്ക്. അല്ലെ പപ്പ ഒന്ന് വിളിക്കേ. ഇതിൽ 2-3 പ്രാവശ്യം വിളിച്ചതല്ലേ? ഒന്നുകൂടെ വിളിച്ചോക്ക്, ചിലപ്പോ ഓണാണെങ്കിലും. The subscriber is currently switched off. ദാ പിന്നെ സ്വിച്ച് ഓഫ് ആണ്. ഞങ്ങൾ എത്ര നേരായി വിളിക്കുന്നു. നിങ്ങൾ തന്നെ അല്ലേ അത്? പിന്നെ ഞങ്ങളല്ലാതെ? സംശയം ഉണ്ടെങ്കിൽ പപ്പേനെ വിളിച്ചു നോക്ക്. ഓ, മിസ്റ്റർ എക്സിന്റെ മക്കളാണോ നിങ്ങൾ? ഓ, ആ പേര് ചിലപ്പോ ഇവർക്ക് അറിയില്ലായിരിക്കും. എന്തായാലും മിസ്റ്റർ എക്സിനെ ഒന്ന് വിളിക്കാം. 1 മിനിറ്റ്. ഓക്കെ, നോ പ്രോബ്ലം. മിസ്റ്റർ എക്സ് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടല്ലോ. എന്റെ പിള്ളേർ അവിടെ എത്തിയില്ലേ? എത്തി ബോസ്, എത്തി. ക്യാഷ് ക്യാഷ് എണ്ണി നോക്കിയേക്ക്. ഓ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല ബോസ്. എനിക്ക് ബോസിന് വിശ്വാസമാണ്. എങ്കിൽ സാധനം കൊടുക്ക്. ഓക്കെ ബോസ്. ഇപ്പൊ വിശ്വാസമല്ലോ, ഇനി ഞങ്ങൾ പോട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഇതെന്താ? പപ്പയ്ക്കുള്ള വേറെന്തെങ്കിലും പണിയായിരിക്കും. അതെ അതെ, അത് തന്നെ ആവണം. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. എന്നാ ശരി കേട്ടോ, ഞങ്ങള് പോട്ടെ. അങ്ങനെ പോയാലോ, നിക്കോടെ. ഇനിയെന്താ? എല്ലാത്തിനും ഒരു തെളിവ് വേണം, നമുക്കൊരു സെൽഫി എടുത്തിട്ട് പോവാം. അങ്ങനെ സീരിയൽ നടന്നോടെ സെൽഫി എടുക്കാനുള്ള എന്റെ ആഗ്രഹം സാധിച്ചു.
എന്താ വൈകിയേ? ഓ എന്താ ട്രാഫിക് ബ്ലോക്ക്, റോട്ടി കിടന്ന് മരത്തു. എന്നിട്ട് അവര് പറഞ്ഞല്ലോ സാധനം കിട്ടിയില്ലെന്ന്. എന്റെ അമ്മയെ ആരെയും നോണം മുഴുവൻ പറഞ്ഞത്, ഞങ്ങള് കൊണ്ട് കൊടുത്തു, അവരൊരു സെൽഫി എടുത്തു. 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 40 മിനിറ്റ് നടന്നു. 40 മിനിറ്റോ? എന്നാ നിങ്ങക്ക് വീട് തെറ്റി കാണും, അവർക്ക് എന്തായാലും സാധനം കിട്ടിയിട്ടില്ല. അവര് പറഞ്ഞ സത്യ മാത്രല്ല, അവര് പെട്ടി നിറച്ച് ഗ്ലൂക്കോസ് പൊടിയും കൊടുത്തിട്ടുണ്ട്. ഗ്ലൂക്കോസ് പൊടി വേറെ പെട്ടിയിലോ? എന്റെ എടുത്തോണ്ടെന്ന്. ഇവരെന്നാ വേറെ ഏതാ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അപ്പൊ ആ ഗ്ലൂക്കോസ് പൊടിയോ? അതാ ഞാനും ആലോചിക്കുന്നത്. ഇത് ഗ്ലൂക്കോസ് പൊടി ഒന്നുമല്ല, ഇത് വേറെന്തോ ആണ്. വേറെന്താ? ഇനി ഉപ്പാണോ? അതൊന്നുമല്ല, ഇത് ഇതെന്തോ മയക്കുമരുന്നാണെന്ന് തോന്നുന്നു. മയക്കുമരുന്നോ? അതെ, ഈ ബ്രൗൺ ഷുഗറും കൊക്കെയും പോലെ എന്തോ സാധനം. ഇവര് വഴി തെറ്റിച്ചെന്നത് ഏതോ മയക്കുമരുന്ന് മാഫിയുടെ വീട്ടിലാണ്. വഴി തെറ്റാൻ ഒരു ചാൻസും ഇല്ല, ഇവര് ഗൂഗിൾ മാപ്പ് ഇട്ടല്ലേ പോയത്. ഗൂഗിൾ മാപ്പ് ചതിക്കില്ല. ആ വീടിനെ നിങ്ങൾക്ക് കണ്ടാറിയോ? ഗൂഗിൾ മാപ്പ് ചതിച്ചല്ലോ.